കൂട്ടുകാരന് കൈത്താങ്ങായി പെരുമ്പാവൂർ സ്നേഹാലയ. കട തുടങ്ങുവാൻ ആവശ്യമായ വസ്ത്രങ്ങൾ നൽകിയാണ് സ്നേഹാലയ മാതൃകയായത്. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് മാറമ്പിള്ളി ചിലക്കിൽ വിജേഷ് കെ വിക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്താണ് സ്നേഹാലയ മാതൃകയായത്. സാമ്പത്തികമായി വളരെയേറെ കഷ്ടപ്പെട്ട് കടബാധ്യതയാൽ മുങ്ങി വീട് ജപ്തി ചെയ്ത് ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുമ്പോഴാണ് സ്നേഹാലയ ചെയർമാൻ ഡീക്കൻ ഡോക്ടർ ടോണി മേദല സഹായത്തിനെത്തിയത്. പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന വിജേഷിന്റെ കുടുംബത്തിന് ചെറിയൊരു വരുമാനമുണ്ടെങ്കിൽ മരുന്ന് വാങ്ങുവാൻ സാധിക്കും. പെരുമ്പാവൂർ ആശ്രമം സ്കൂളിനടുത്തുള്ള സ്നേഹാലയ മാട്രിമോണി ആൻഡ് മൊമെന്റോ ഷോപ്പ് നടത്തുന്നതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കുറെ സന്മനസ്സുകളുടെ സഹായവുമാണ് സഹായിക്കുവാൻ കാരണമായതെന്ന് ഡീക്കൻ ഡോക്ടർ ടോണി മേദല അറിയിച്ചു. അപ്പോൾ ഭിന്നശേഷി ദിനത്തിൻ്റെ അന്ന് ഈ ഒരു കുട്ടിക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടിയും ആലുവ പ്രദേശത്ത് ഒരു ചെറുതായിട്ടൊരു തുണിക്കട ചെയ്യുമായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ വില കുറച്ചൊക്കെ വസ്ത്രം കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബാധ്യതകൾ ഇവർക്ക് വന്നു. ഈ കുട്ടിയെ ചികിത്സിക്കാനോ ഇവർക്ക് നിത്യാവൃത്തിക്ക് വശമില്ലാതെ ആകെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അവിടുന്ന് ആലുവയിൽ നിന്ന് എന്നെ പലരും വിളിച്ചത്. അപ്പോൾ അവർക്കൊരു കുറച്ച് തുണികൾ കൊടുക്കാനായിട്ട്, അപ്പോൾ അവർക്കൊരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ കുറച്ച് തുണി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിത്യാവൃത്തിക്ക് അവർക്ക് വരുമാനമാവും. ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ഞാനൊരു കട നിർത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് തുണി അവിടെ ബാക്കിയിരുന്ന തുണികൾ വാങ്ങിച്ച് അത് ഇവർക്ക് കൊടുക്കാനായിട്ട് ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇവർക്ക് നൽകുന്നു. ഒത്തിരി കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു കുടുംബമാണ് ഇവർ. ഇവർക്ക് എല്ലാ രീതിയിലും സാമ്പത്തിക ബാധ്യത വന്ന് ബാങ്കിൽ നിന്ന് ജപ്തിയായി, വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട്, പിന്നെ വേറെ ആരോ ഒക്കെ ബന്ധപ്പെട്ട് അവർക്ക് ആ വീട് ഇപ്പോൾ തൽക്കാലം കിട്ടി. എങ്കിലും അത് ശാശ്വതമല്ല, അത് പ്രശ്നത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിവുള്ള സഹായങ്ങൾ, നിങ്ങൾക്ക് ഇത് കാണുന്ന എല്ലാവരും കഴിയുന്ന സഹായം ഈ ഇതിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഇട്ടുകൊടുത്ത് ആ കുട്ടിയെയും കുടുംബത്തെയും രക്ഷിക്കണം. അവരെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. സ്നേഹാലയയുടെ എല്ലാവിധ ആശംസകളും. ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുവാനും രോഗികൾക്ക് ചികിത്സാ സഹായം, പഠന സഹായം, വിവാഹ സഹായം, ഭവന സഹായം, സ്വയം തൊഴിൽ, രക്തദാനം തുടങ്ങി ഒട്ടേറെ സഹായങ്ങളാണ് സ്നേഹാലയ ചെയ്തു വരുന്നത്. ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായവും ആവശ്യമാണ്. ഞങ്ങളുടെ മകൻ മരുന്ന് വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്കിപ്പോൾ നിവൃത്തിയില്ല. കടയിലാണെങ്കിൽ കച്ചവടം ഇല്ല. കടയിൽ സാധനങ്ങൾ കയറ്റാനും സാധനങ്ങൾ ഐറ്റം കയറ്റാനും ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കടയിൽ സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പം തുണി ഒരു സാധനം കടയിലില്ല. ഇപ്പം അച്ഛൻ പെരുമ്പാവൂർ, ഒരു അച്ഛൻ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളെ വിളിച്ച് വരുത്തി. കുറച്ച് തുണികൾ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിളിച്ച് ഇവിടെ വരുത്തി. ഞങ്ങൾക്കിപ്പോൾ കുറച്ച് തുണികൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കടയിൽ കൊണ്ടുപോകാനുള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പം നിവർത്തിയില്ല. എൻ്റെ മോന് 80% ഭിന്നശേഷിയാണ്. എൻ്റെ മോനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കണം. 32 വയസ്സായി എൻ്റെ മോന്. അവനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കണത്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ബാങ്ക് കടവും കടത്തിൽ ഞങ്ങൾ മുങ്ങിക്കിടക്കണേന്ന്. എങ്ങനെ കയറിപ്പോരുന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി എൻ്റെ മോൻ്റെ ചികിത്സ പോലും മുടങ്ങിക്കിടക്കണേന്ന്. മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം ഞങ്ങൾക്ക്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിച്ച് ഞങ്ങളെ ദുരിതക്കയത്തിൽ നിന്ന് കരകയറ്റാൻ തായ്മയെ അപേക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.